വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കടുത്ത മാനസിക ലംഘനങ്ങളാണ് കൊറിയ എന്ന രാജ്യത്തിൽ നടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ മുൻപും വന്നിരുന്നു അതേസമയം ഇപ്പോൾ പുറത്തുവരുന്നത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കൊറിയയിലെ കോൺസ്ട്രഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ യുവതിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്നത് വിചാരണ തടവുകാരുടെ മൃതദേഹങ്ങൾ കൃഷിത്തോട്ടങ്ങളിൽ വളമായി വരെ ഉപയോഗിക്കുന്നതായാണ് വെളിപ്പെടുത്തൽ ഉത്തരകൊറിയയിലെ കൊറിയയിലെ യോങ്ങിൽ നിന്ന് അഞ്ഞൂറ് മൈലുകളകലെ ഹെയ്ചോൺ പ്രവേശിക്കുന്നത് യിലുള്ള കോൺസ്ട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കിം ഇൽസങ് എന്ന യുവതിയാണ് ഉത്തര ഉത്തരകൊറിയയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് യു എസ് ഗവൺമെന്റ് കമ്മിറ്റിയോടാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കെയ്ച്ചോണിലെ കോൺസ്ട്രേഷൻ ക്യാമ്പിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ ജയിലിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയതായും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വളരെ ഇടുങ്ങിയ കുഴികളിലാണ് തടവുകാരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതെന്നും കൂടുതൽ തടവുകാർ മരിച്ചാൽ കൃഷി ക്ഷിടത്തിന്റെ നടുവിൽ വലിയൊരു കുഴിക്കുത്തി മൃതദേഹങ്ങൾ കൂട്ടമായി മറവു ചെയ്യുന്നതാണ് രീതിയെന്നും യുവതി വെളിപ്പെടുത്തുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം രണ്ടായിരം മുതൽ ആറായിരം വരെയാണ് ഇവിടുത്തെ തടവുകാരുടെ എണ്ണം മുൻപ് ഉത്തര കൊറിയയിലെ കോൺസ്ട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ലീസൂൺ എന്ന വിചാരണ തടവുകാരനും യു എസ് ഗവൺമെന്റ് കമ്മിറ്റിയോട് സമാനമായ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു പതിനെട്ട് മണിക്കൂറുകൾ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്നുമെന്നും മുന്നൂറ് പേർക്ക് ഒരു ശുചിമുറി മാത്രമാണ് ഉണ്ടായതെന്നും ലീസൂൺ മൊഴിയാന്ന് നൽകിയിരുന്നു ാകാതെ എലികളെ ജീവനോടെ പിടിച്ചു തിന്നാണ് പലരും വിഷപ്പടക്കിയിരുന്നതെന്നും ലീസൂൺ പറയുന്നു സ്ത്രീ തടവുകാരെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്യുന്നതും കൊന്നൊടുക്കുന്നതും പതിവാണെന്നും നേരത്തെ ഉത്തരകൊറിയയിൽ നിന്നും രക്ഷപ്പെട്ട വനിതാ ജയിൽവാടനും വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഈ ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്കും ജയിലിൽ മോഷണം നടത്തുന്നവർക്കും നേരെ അതിക്രൂരമായ ശിക്ഷാരീതികളാണ് നടപ്പാക്കുന്നതെന്നും യു എൻ പുറത്തുവിട്ട് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ഇത്തരക്കാരെ പൊതുജന മദ്യത്തിൽ തൂക്കിക്കൊല്ലുന്നതാണ് പതിവ് തടവറകളിൽ കിടക്കുന്നവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയാണ് അവിടുത്തെ അധികാരികൾ എതിർക്കുന്നവർ ലോഹദണ്ഡുകൾ കൊണ്ടുള്ള മർദ്ദനമേറ്റു കൊല്ലപ്പെട്ടതായും യുഎൻ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നു